കഥ പ്രണയിനി. അവതരണം ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി. ഐ. നീഹാരമായി. നിതിക ആ സമയം അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. എനിക്കൊരിക്കലും ഹരനെ ഭർത്താവായി അംഗീകരിക്കാൻ കഴിയില്ല. ഹരനും തിരിച്ചങ്ങനെ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പിരിയും. അപ്പോഴും തനിക്ക് ജീവിക്കട്ടെ. അപ്പോൾ ഒരു ജോലിയും വേണം, അതിന് പഠിക്കണം. അതുപോലെ ഇവരുടെ മുന്നിൽ ഹരൻ്റെ നല്ല ഭാര്യ അഭിനയവും മടുത്തു. എറണാകുളത്ത് പോയാൽ പിന്നെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ ഹോസ്റ്റലിലേക്ക് മാറുകയും ചെയ്യാം. ഹരനെ കാണുമ്പോൾ കുറ്റബോധം തോന്നാം. പാവം, ഞാൻ കാരണം നല്ലൊരു ജീവിതം ഇല്ലാതായിപ്പോയി. ഒപ്പം വേറെ ചില കാര്യങ്ങളും മനസ്സിൽ അവൾ കണക്കുകൂട്ടി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നിതിക ഹാളിലേക്ക് നടന്നു. ഈ നാടിൻ്റെ പോക്കിത് എവിടേക്കാ? ദേ നമ്മുടെ MLA രാജശേഖരനെ പോലീസ് ഭൂമി കയ്യേറ്റത്തിന് അറസ്റ്റ് ചെയ്തു എന്ന് അച്ഛൻ പത്രം വായിച്ചുകൊണ്ട് അടുത്തിരുന്ന അമ്മയോടായി പറഞ്ഞു. നിതികയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് രണ്ട് ദിവസം മുൻപുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു. എന്താ മോളെ അവിടെ തന്നെ നിൽക്കുന്നേ? വാ, ഇവിടെ വന്നിരിക്കുക. അമ്മ അവളെ അരികിലേക്ക് വിളിച്ചു. അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു. ഞാനും ഹരൻ്റെ കൂടെ പോവാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. അവളുടെ ആവശ്യം എന്താണെന്ന് കേൾക്കാൻ അച്ഛനും അമ്മയും അവളെ തന്നെ നോക്കി. ഞാൻ പറയുന്ന കോളേജിൽ എനിക്ക് അഡ്മിഷൻ റെഡിയാക്കി തരണം. പിന്നെ എൻ്റെ ലോക്കൽ ഗാർഡിയൻ്റെ സ്ഥാനത്ത് അച്ഛൻ്റെ പേരായിരിക്കണം. അത്രയേ ഉള്ളൂ? അതിനെന്താ, അച്ഛന് 100 വട്ടം സമ്മതം. അച്ഛനും അമ്മയും സന്തോഷത്തോടെ തലയാട്ടി. കാരണം ഹരൻ്റെ കൂടെ പോവാൻ നിതിക സമ്മതിക്കുമോ എന്ന സംശയം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. വൈദു, ഐ എം കമ്മിങ്. അവൾ മനസ്സിൽ പറഞ്ഞ് റൂമിലേക്ക് നടന്നു. നിതികയുടെ കൂട്ടുകാർ വൈദേഹി പഠിക്കുന്ന കോളേജിൽ ചേരാ എന്ന ഉദ്ദേശത്തിലാണ് കക്ഷി. പക്ഷേ നിതിക ഒരു വർഷം വീട്ടിലിരുന്നതിനാൽ വൈദേഹി PG സെക്കൻഡ് ഇയർ ആയിരിക്കും. എന്നാലും അവളെ കാണാ എന്ന സന്തോഷം നിതിക്കുണ്ടായിരുന്നു. നിതിക കൂടെ വരാ എന്ന് സമ്മതിച്ചത് ഹരനും അത്ഭുതമായിരുന്നു. ഒന്നും കാണാതെ നിതിക സമ്മതം അറിയിക്കില്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ഹരൻ അറിയാം. എന്നാൽ ഇതറിഞ്ഞ മാധുവിനു സങ്കടമായി. മോള് പറഞ്ഞ കോളേജിൽ അച്ഛൻ എൻ്റെ ഫ്രണ്ട് വഴി ഒരു അഡ്മിഷൻ ശരിയാക്കി തരാം. അതിന് മോളുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് അയച്ചു കൊടുക്കണം. മോൾക്ക് ഡിഗ്രിക്ക് എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട്? രാത്രി എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു. 90%. ഓ മൈ ഗോഡ്, അറിയുവെ പഠിപ്പിനിച്ചു? മാധു അത്ഭുതത്തോടെ ചോദിച്ചു. അതിനവളൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഹരനും അവളുടെ മാർക്ക് കേട്ട് ഞെട്ടിയിരുന്നു. ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസമായി, എന്നാലും കുഴപ്പമില്ല, ഞാൻ ശരിയാക്കാം. എന്തായാലും നിങ്ങൾ പോവാറായില്ലേ? അതിനു മുമ്പ് മോളുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം രണ്ടുപേരും. ഞാനും കൂടെ പോട്ടോ, എനിക്ക് ആദ്യ അല്ല നിഗിയെ കാണാൻ കൊതിയാവാം. അതുപോലെ ആൻറ്റിയെ അങ്കിളിനെയും കാണണം. നാളെ മറ്റന്നാളോ എനിക്ക് ലീവാം, അപ്പോൾ പോയിട്ട് വരാം. അതും പറഞ്ഞ് ഹരൻ റൂമിലേക്ക് പോയി. രണ്ടും ഇനി എന്ത് നോക്കിയിരിക്കാം, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ അതും പറഞ്ഞ് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയ ഹരൻ ചാർജിനിട്ട ഫോൺ എടുത്തപ്പോൾ ഒരു മിസ് കോൾ. അലക്സിയുടെ കോളാണെന്ന് മനസ്സിലായതും അവൻ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ഹലോ. ഹലോ എടോ, ഫോൺ റൂമിലായിരുന്നു, അതാ കോൾ എടുക്കാഞ്ഞത്. അത് കുഴപ്പമില്ല, മറ്റേ ഫ്ലാറ്റിൻ്റെ കാര്യം പറയാൻ വിളിച്ചതാ. ഡേവിഡ് അവിടെ എറണാകുളത്താണല്ലോ. ഞാൻ താൻ പറഞ്ഞ ഫ്ലാറ്റൊന്ന് പോയി കാണാൻ പറഞ്ഞു. അവൻ പറഞ്ഞത് ഹരൻ പറഞ്ഞ ആ എമൗണ്ടിലുള്ള ഫെസിലിറ്റി ഒന്നും ആ ഫ്ലാറ്റിനില്ലെന്നാണ്. ഇനിയിപ്പോൾ വേറെ നോക്കാനുള്ള ടൈമൊന്നും ഇല്ലല്ലോ. എന്തായാലും അഡ്വാൻസ് കൊടുക്കാൻ വരട്ടെ. ഞാൻ ഡേവിയോട് എൻ്റെ ഫ്രണ്ട് വഴി ഒരു നല്ല വീടോ ഫ്ലാറ്റോ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 5 ദിവസം കൂടി ഉണ്ടല്ലോ, നമുക്ക് ശരിയാക്കാം. അലക്സിക്ക് ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണല്ലോ. ഒന്ന് പോയടോ, വെറുതെ ഓരോ ഫോർമാലിറ്റി. പിന്നെ ഇന്നലത്തെ തൻ്റെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു. MLA രാജശേഖരനെ കസേരയിൽ നിന്നും ഇറക്കുന്ന ലക്ഷണമുണ്ടല്ലോ. ഒരു സാമൂഹ്യ സേവനം, അത്രയേ ഉള്ളൂ. താൻ മാത്രമാണ് എറണാകുളത്തേക്ക് പോകുന്നത്, അതോ ഫുൾ ഫാമിലി ഉണ്ടോ? ഇല്ല, ഞാനും നിതികയും മാത്രമേ ഉള്ളൂ. അവൾക്ക് അവിടെ കോളേജിൽ അഡ്മിഷൻ നോക്കണം. അതൊക്കെ അച്ഛൻ ശരിയാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് സുഖമല്ലേ? സുഖമല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാം? ഞാൻ അവൾക്ക് കൊടുക്കാം, താൻ തന്നെ ചോദിക്കും. ഏയ്, അത് വേണ്ട, അവൾക്ക് പിന്നെ എൻ്റെ ശബ്ദം കേട്ടാൽ സങ്കടം വരും. അപ്പോൾ തനിക്ക് സങ്കടം ഉണ്ടാവില്ലേ?
നിങ്ങൾ എത്ര കാലം പരസ്പരം സംസാരിക്കാതെയും കാണാതെ ഇങ്ങനെ ഒളിച്ചു തളിക്കും? ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരസ്പരം കാണേണ്ട ഒരു അവസരം വരും, അപ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ കുറച്ച് സങ്കടമായാലും പിന്നെ അത് മാറുമെടോ. എടോ ഹര, തനിക്ക് എങ്ങനെ ഇത്ര ഓപ്പണായിട്ട് ചിന്തിക്കാനും സംസാരിക്കാനും പറ്റുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പണ്ട് സ്നേഹിച്ചിരുന്നവരല്ലേ, എന്നിട്ടും ഇങ്ങനെയൊക്കെ. ബിക്കോസ് യു ആർ മൈ ഫ്രണ്ട്, നോട്ട് ഓൺലി എ ഫ്രണ്ട്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആൻഡ് നിതിക, ഷീസ് മൈ വൈഫ്, ഐ ട്രസ്റ്റ് ഹെർ. വെയിറ്റ് എ മിനിറ്റ് അലക്സി. ഹരൻ ഫോൺ ചെയറിന് മുകളിൽ വെച്ച് അകത്തേക്ക് നടന്നു. നിതിക ഒന്ന് വന്നേ. ബെഡിലിരിക്കുന്ന നിതികയെ പിടിച്ചു വലിച്ച് ഹരൻ ബാൽക്കണിയിലേക്ക് നടന്നു. എന്താ ഹര? നീ വാ, ഞാൻ പറയാം. ഹരൻ ചെയറിൽ നിന്നും ഫോണെടുത്ത് അവളെ ചെയറിലേക്ക് ഇരുത്തി. ശേഷം അവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടി. ആരാ, വീട്ടിൽ നിന്നാണോ? അല്ല, എൻ്റെ ഒരു ഫ്രണ്ടാ, സംസാരിക്കൂ. അവൾക്കടുത്തായി റെയിലിൽ ചാരി അവൻ കൈകൾ കെട്ടി നിന്നു. നിധി സംശയത്തോടെ നെറ്റി ചുളിച്ച് ഫോൺ ചെവിയിലേക്ക് വച്ചു. ഹലോ നിച്ചു. മറുഭാഗത്തുള്ള വിളി കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് ഹരനെ നോക്കി. അവൻ അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി. കേൾക്കുന്നില്ല നിച്ചു. അവളൊന്ന് മൂളി. ഒപ്പം കൺകോണിൽ ഒരു നനവ് പടർന്നു. സുഖമല്ലേ നിനക്ക്? ഇച്ചായനോ? സുഖം. ഫുഡ് കഴിച്ചു? നീ കഴിച്ചു. ഹരൻ പറഞ്ഞു എറണാകുളം പോകുന്ന കാര്യം. വൈദേഹി അവിടെയല്ലേ? സെയിം കോളേജിലാണോ നീയും ജോയിൻ ചെയ്യുന്നേ? അതെ. അത് നന്നായി, ഒരു കൂട്ടാവുമല്ലോ നിനക്ക്. ഹരൻ എവിടെ? ഇവിടെയുണ്ട്. നിതിക ഫോൺ ഹരന് നേരെ നീട്ടി. ഹരൻ ഫോൺ വാങ്ങി. പറ അലക്സി. ആൾക്ക് സംസാരിക്കാൻ എന്തോ ബുദ്ധിമുട്ട് പോലെ. ഇനിയും വിഷമിപ്പിക്കണ്ട, ഞാൻ പിന്നെ വിളിക്കാം. ഫ്ലാറ്റിൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഓക്കേടോ, എന്നാൽ ശരി. ഹരൻ കോൾ കട്ട് ചെയ്ത് നിധികയെ നോക്കി. തല താഴ്ത്തിയാണ് ഇരിക്കുന്നത്. ഹരനും അലക്സിയും തമ്മിൽ പരിചയത്തിലാണെന്ന് നിധികയ്ക്കും മനസ്സിലായിരുന്നു. പക്ഷേ തന്നെക്കൊണ്ട് അലക്സിയോട് സംസാരിപ്പിച്ചതിൻ്റെ അർത്ഥം മാത്രം അവൾക്ക് മനസ്സിലായില്ല. നിധിക. ഹരൻ അവളുടെ മുഖം ഉയർത്തിയതും നിധിക കരയാൻ തുടങ്ങി. അയ്യേ, എൻ്റെ യക്ഷിപ്പെണ്ണ് കരയുക. ഇവിടെ വന്നതിൻ്റെ പിറ്റേന്ന് എൻ്റെ നെറ്റി എറിഞ്ഞ് പൊട്ടിച്ചവളല്ലേ നീ? അപ്പോൾ ഞാൻ കരുതി ഝാൻസി റാണി ആയിരിക്കുമെന്ന്. അതൊക്കെ വെറുതെ ഷോ ഓഫ് ആയിരുന്നല്ലേ. ഇതാണോ ശരിക്കുള്ള എൻ്റെ യക്ഷിപ്പെണ്ണ്? അവൻ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചതും നിധിക കരഞ്ഞുകൊണ്ട് അവൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. അവളെ ആശ്വസിപ്പിക്കാനായി ഹരൻ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് കരച്ചിലും അടങ്ങിയതും ഹരൻ അവളെ തന്നിൽ നിന്നും വേർപ്പെടുത്തി കണ്ണുകൾ തുടച്ചു കൊടുത്തു. മതി കരഞ്ഞത്, ബാക്കി നാളെ വന്ന് കിടക്കാൻ നോക്ക്. ഹരൻ അതും പറഞ്ഞ് അകത്തേക്ക് നടന്നതും നിധിക അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നെ നിനക്ക് ഇഷ്ടമാണോ ഹര? അവൾ ചോദിച്ചതും ഹരൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നെ സ്നേഹിക്കില്ലേ ഹര? ഒരാളെ സ്നേഹിച്ചതിന് തന്നെ ഞാൻ ഓരോ നിമിഷവും സ്വയം നീറുക. ഇനി നീ കൂടി, എനിക്ക് വയ്യ, കഴിയില്ല എനിക്ക്. അവൾ ഇരു കൈകളും കൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു. ഹരൻ്റെ ഉറക്കെയുള്ള ചിരി കേട്ട് നിധി തല ഉയർത്തി നോക്കി. അവൻ ചുമരിൽ ചാരി നിന്ന് വാ പൊത്തി ചിരിക്കുകയാണ്. എന്തിനാ ചിരിക്കുന്നത്? അവൾ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ ചിരിക്കാതെ നീ എന്താ കരുതിയേ എനിക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമമാണെന്നോ? അല്ല, ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്ന് തലയാട്ടി. അല്ലെങ്കിൽ ചില പെൺപിള്ളേരിങ്ങനെയാണ്, ഒന്ന് അടുത്ത് ഇടപഴകിയാലോ സംസാരിച്ചാലോ അപ്പം കരുതും പ്രേമമാണെന്ന്. നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ ഒരു മുറി കിടക്കും? ഇന്ന് പ്രേമമാണെന്ന് തോന്നി, നാളെ ഇനി വേറെ വല്ലതും തോന്നി. നീ എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച എൻ്റെ ചാരിത്രം. ഓഹ് ഗോഡ്. അതേ, മതി ഡയലോഗ് അടിച്ചത്. ഒരബദ്ധം ആർക്കും പറ്റും, അല്ലെങ്കിലും ചാരിത്രം നശിപ്പിക്കാൻ പറ്റിയൊരു ചാളക്ക് കണ്ടാലും മതി. കുമ്പളങ്ങൾക്ക് കയ്യും കാലം വച്ച പോലുണ്ട്. ഡീ ഹരൻ അവളെ അടിക്കാൻ കയ്യോങ്ങിയതും അവൾ വേഗം അകത്തേക്ക് ഓടി. ഹരൻ പുഞ്ചിരിയോടെ ഗ്ലാസ് ഡോർ ക്ലോസ് ചെയ്ത് റൂമിലേക്ക് നടന്നു. ലൈറ്റ് ഓഫാക്കി ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് അവൻ നിധികയുടെ അപ്പുറത്തായി വന്ന് കിടന്നു. അത്ര നേരം മുഖത്തു നിറഞ്ഞു നിന്ന പുഞ്ചിരി പതിയെ മാഞ്ഞു. നിധിക, ഇവളില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഇവളെ സങ്കടപ്പെടുത്തണം. എന്താ ചെയ്യേണ്ടതെന്നും അറിയുന്നില്ല. നിധി തിരിച്ചു ചെന്ന അലക്സി എന്തായാലും സ്വീകരിക്കും. സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ ഒരുമിക്കണ്ടേ. ഹരൻ ഓരോന്ന് കണക്ക് കൂട്ടി എപ്പോഴോ ഉറങ്ങി.
പിറ്റേ ദിവസം എന്നത്തെയും പോലെ രാവിലെ എഴുന്നേറ്റ ഹരൻ കാണുന്നത് തൻ്റെ മേലെ കൈയും കാലും കയറ്റിവെച്ച് നെഞ്ചിൽ തലവച്ചുറങ്ങുന്നവളെയാണ്. ഇന്നലെ രാത്രി അവൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളും തീരുമാനങ്ങളും ഒരു മഞ്ഞുമല പോലെ ഉരുകിയില്ലാതെയായി. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എൻ്റെ രക്ഷിപ്പെണ്ണേ, നീ എൻ്റെ മാത്രം. ഹരൻ അവളുടെ നെറുകയിലായി പതിയെ ഉമ്മ വച്ചു. അവളുടെ ടെടിയാണെന്ന് കരുതിയായിരിക്കും ഇങ്ങനെ കൈയും കാലും കയറ്റി വച്ചിരിക്കുന്നത്. എന്താ സുഖം, പൊന്നുമോൾ അങ്ങനെ അങ്ങ് സുഖിച്ച് കിടക്കാലേ. ഹരൻ അവളുടെ കൈയും കാലും എടുത്തു മാറ്റി എഴുന്നേക്കാൻ നിന്നതും പെട്ടെന്ന് എന്തോ ഓർത്തു. അല്ലെങ്കിൽ പൊന്നുമോൾ ഒന്നും അറിയാതെ അങ്ങനെ കിടന്നുറങ്ങണ്ട, നീ എന്നെ കെട്ടിപ്പിടിച്ച കാര്യം നീയും അറിയണം, ഇല്ലെങ്കിൽ ഞാൻ അറിയിക്കും. ഹരൻ മനസ്സിൽ ഊറി ചിരിച്ച് കണ്ണടച്ചു കിടന്നു. അരമണിക്കൂർ കൂടി കഴിഞ്ഞ് നിധിക ഉറക്കം ഉണർന്നത്. അവൾ ഹരനെ കണ്ടൊന്ന് ഞെട്ടി. അയ്യോ ഹര, എന്തുറ്റി? അവൾ അവൻ്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. എന്തു പറ്റാൻ? നീ നേരത്തെ എഴുന്നേക്കുന്നല്ലേ, ഇന്ന് ഇത്ര നേരമായിട്ടും എഴുന്നേറ്റില്ലല്ലോ, നിനക്ക് വയ്യേ? തലവേദനയാണോ അതോ പനിയോ? അവളുടെ മുഖത്തെ ടെൻഷൻ ഹരൻ ഒരു നിമിഷം നോക്കിക്കിടന്നു. ഒന്ന് വാ തുറന്ന് പറ ഹര, എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഈ കൈയും കാലും തലയും എൻ്റെ മേലെ നിന്ന് എടുത്തു മാറ്റിയാലല്ലേ എനിക്ക് എഴുന്നേക്കാൻ പറ്റൂ. അതിനെന്താ, നിനക്ക് മാറ്റി വയ്ക്കായിരുന്നില്ലേ എൻ്റെ കൈയും കാലും? നിധികയുടെ മുഖത്ത് നാണം പ്രതീക്ഷിച്ച ഹരൻ പ്ലിങ്ങിപ്പോയി. അവൾ സിനിമയൊന്നും കാണാറില്ല, സിനിമയിലിങ്ങനെയല്ലോ, നാണം വരുന്നു, കവള് ചോക്കുന്നു, മിടികൾ പടയ്ക്കുന്നു, വേർക്കുന്നു. ആ കോപ്പാണ്, ഈ യക്ഷിക്ക് ഈ വക ഫീലിങ്സ് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. താനെന്താടോ കണ്ണു വന്ന് സ്വപ്നം കാണുകയാണോ? നിധി അവനെ തട്ടി വിളിച്ചു. കൈയും കാലും മാറ്റി വയ്ക്കാൻ ഞാൻ കുറേ നോക്കി, പക്ഷെ പറ്റണ്ടേ, അട്ട പറ്റിപ്പിടിച്ച പോലെ കിടക്കല്ലേ ശവം. ശവം നിൻ്റെ മറ്റോളാടാ, ഉറക്കത്തിൽ അറിയാതെ കയറ്റി വച്ചതായിരിക്കും. ഇനി വീണെടുത്ത് കിടന്ന് ഉരുളണ്ട, നീ വേണമെന്ന് വെച്ച് തന്നെയാണ് എന്നെ കെട്ടിപ്പിടിച്ചത്. ഇത് കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ, എൻ്റെ ചാരിത്രം നശിപ്പിക്കാൻ. ഛേ മോശം. അയ്യേ ഒന്ന് പോടോ. അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. അത് കണ്ട് ഹരൻ ചിരിയോടെ ബെഡിലേക്ക് മലർന്നു കിടന്നു. തുടരും.